ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചതിൻ്റെ ആത്മനിർവൃതിയിൽ ഭക്തലക്ഷങ്ങൾ. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ധീരവനിതകൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചതിന് ശേഷം യോഗനാഥ ന്യൂസിനോട് സന്തോഷം പങ്കുവയ്ക്കുന്നു. ആത്മസമർപ്പണത്തിൻ്റെ ഓരോ സ്ത്രീയുടെയും വികാരമാണ് പൊങ്കാല എന്നുള്ളത്. ആത്മസമർപ്പണത്തിൻ്റെയും ഒരു പരിസമാപ്തിയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇന്ന് ഇവരോടൊപ്പം ഇരിക്കുന്നത്. ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ പലരും ഒരാളെ ഏറ്റുമാനൂരിൽ നിന്ന് വന്ന ആളാണ്, ഒരാൾ പന്തളത്തു നിന്നുള്ള ഒരാളാണ്, ഞാനൊരു കൊച്ചിക്കാരിയാണ്. എന്നിട്ട് പോലും ഈ ഒരു വികാരം നമ്മുടെ എല്ലാം മനസ്സിൽ, ഓരോ സ്ത്രീയുടെയും മനസ്സിൽ പൊങ്കാല എന്നൊരു വികാരം തന്നെയാണ്. അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നല്ല. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ നിരവധി ധീരവനിതകളാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനായി എത്തിയത്. ഐശ്വര്യത്തിനും സമൃദ്ധിക്കും, രോഗദുരിതങ്ങൾ ഒഴിയാനും, ആയുരാരോഗ്യത്തിനും, ശത്രുദുരിതങ്ങൾക്കും, ഇങ്ങനെ പല കാര്യങ്ങൾക്കുമായിട്ടാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. ശേഷിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? അല്ലല്ല, ഞാൻ 2003 ആദ്യമായിട്ട് വന്നേ. എനിക്ക് മക്കളുണ്ടായി 5 വർഷം കഴിഞ്ഞു. അപ്പം ഞാൻ അന്ന് പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ കുഞ്ഞുണ്ടാകുമ്പോൾ ഞാനിവിടെ വന്നിരുന്നു. ഞാൻ അവളെ 6 മാസമായപ്പോൾ കൊണ്ടുവന്നിട്ട് അമ്മയുടെ നട അവിടെ തന്നെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ ഇട്ടായിരുന്നു. അങ്ങനെ തൊട്ട് തുടങ്ങി ഇപ്പോൾ ഈ 20 വർഷമാകുന്നു. എല്ലാ വർഷവും വരാൻ പറ്റും. ഇടയ്ക്ക് കൊറോണയായി, അതിനിടയ്ക്ക് ഞാൻ പുനേലൊക്കെ ആയിരുന്നുണ്ട്, ഇടയ്ക്ക് വരാതിരുന്നിട്ടുണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസാണ്. ഈ പ്രാവശ്യവും വരാൻ പറ്റും. അമ്മ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരും ആഗ്രഹിച്ച, തീർച്ചയായിട്ടും. ഇത്രയും നാളത്തെ അനുഭവം ഞാൻ അതുകൊണ്ട് എല്ലാവരും പറയുകയും ചെയ്യും, ഒരു പ്രാവശ്യങ്ങളും പോവാമെങ്കിൽ പോയി ചെയ്യുക. എനിക്കും എനിക്കും ഒരു അനുഭവം ഉണ്ട്. അതായത്, എനിക്ക് 8 വർഷം കഴിഞ്ഞിട്ട് ഒരു മോളുണ്ടായത്. അപ്പം ഞാൻ ഈ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ എല്ലാവരും, ഞാൻ നേരത്തെ വേറൊരു ചാനലിലാണ് വർക്ക് ചെയ്തത്, അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും പൊങ്കാല ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. പക്ഷേ ഞാൻ അപ്പോൾ പൊങ്കാല ഇടുന്ന സമയത്ത് ആക്ച്വലി ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൺഫേം ചെയ്ത് അറിയുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഞാനും പൊങ്കാല മുടക്കിയിട്ടില്ല. ആവശ്യപ്പെട്ടതെല്ലാം നൽകിയ ആറ്റുകാലമ്മയുടെ വിശേഷങ്ങൾ പറയാൻ ഇവർക്ക് നിരവധിയാണ്. ഞാൻ 2002 വിവാഹം നിശ്ചയിച്ചു. വിവാഹമായിരുന്നു 2000. 2001 എനിക്ക് പൊങ്കാലയെക്കുറിച്ചോ അനന്തപുരിയെക്കുറിച്ചോ ഒന്നും അറിയത്തില്ലാത്തൊരു, ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിൽ കൂടി എനിക്ക് തിരുവനന്തപുരത്തേക്കോ അനന്തപുരിയിലോ ഒരു കാര്യങ്ങളെക്കുറിച്ചോ അറിയത്തില്ലായിരുന്നു. കോട്ടയംകാരിയാണ്, ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്. പക്ഷേ 2002 ഞാൻ ആഗ്രയിൽ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ജോലി കിട്ടി. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചാനൽ ഇങ്ങനെ പൊങ്കാലയുടെ സമയ സംപ്രേഷണം നടക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുവാണ്, ഇപ്പോൾ ടി വിയിലൂടെ കാണുവാണ് പൊങ്കാല ഇടുന്ന അമ്മയുടെ പൊങ്കാല എല്ലാവരും അർപ്പിക്കുന്നത്. ഞാൻ അന്നേരം അവിടെ ഇരുന്ന് മനസ്സിൽ എൻ്റെ ഓർത്ത്, എൻ്റെ അമ്മയെ എനിക്ക് അടുത്ത വർഷം ഇങ്ങനെ ഒരു പൊങ്കാല ഇടാനോ അനന്തപുരിയിൽ വരാനോ ഒരു നിയോഗം അമ്മ തരുവോ ഇല്ലയോ, എനിക്കറിയാം. എന്താണേലും ഞാൻ 2001 അമ്മയുടെ പൊങ്കാല ഇടുന്നതിന് സമയത്തിന് മുമ്പേ എനിക്കിവിടെ തിരുവനന്തപുരത്ത് മിലിറ്ററി ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ കിട്ടി. ഞാനിവിടെ വന്നു, എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാനിവിടെ വന്നു അമ്മയ്ക്ക് വിറ്റേ വേണ്ടി പൊങ്കാല ഇട്ടു. ആ ടി വിയിൽ കണ്ടുകൊണ്ട് അന്നേരം എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യമാണ്. പിറ്റേ വർഷം തന്നെ എനിക്കിവിടെ ട്രാൻസ്ഫർ കിട്ടി, എൻ്റെ കല്യാണം കഴിഞ്ഞു. എനിക്കിപ്പോൾ എൻ്റെ പിള്ളേരെല്ലാം ഇവിടെ ആയി. ഞാൻ എൻ്റെ മക്കളുടെ എല്ലാം കുത്തിയോട്ടം അമ്പലത്തിൽ നടത്തി. എനിക്ക് അന്ന് തൊട്ട് ഞാൻ 2002 ഇപ്പം 2022 ഞാൻ 2032 പെൻഷനാകും അമ്മ എനിക്ക് അനുഗ്രഹം തന്നാൽ. അതുവരെയുള്ള കാലഘട്ടങ്ങൾ ഞാനിങ്ങനെ അമ്മയെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 10 ദിവസം അമ്മയെ തൊഴുതുപോയി. അമ്മയുടെ എല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മക്കൾ, എൻ്റെ പ്രസവ സമയത്ത് എൻ്റെ കുഞ്ഞിന് മോന് കുഴപ്പമുണ്ടായി, എൻ്റെ മോൻ്റെ കൊച്ചിന് ഇതുപോലെ ഒരു ഫിക്സ് വന്ന് ആ അമ്മയുടെ തിരുനടയിൽ ചെന്ന് കുത്തിയോട്ടം ഇത്തിരി ഇരുന്നതിന് ശേഷം ഇന്ന് ഇതുവരെ എൻ്റെ മോനൊരബദ്ധം വന്നിട്ടില്ല. എൻ്റെ മോൻ, മൂത്ത മോൻ നേഴ്സിങ്ങിന് പഠിക്കുന്നു, 2ാമത്തെ മോൻ 10ാം ക്ലാസ്സിലായി. ഇന്ന് വരെ അമ്മയുടെ കാരുണ്യം കൊണ്ട് ഒരു ആപത്തും വന്നിട്ടില്ല. ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാനായി കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്നും വരെ നിരവധി ആളുകളാണ് എത്തിയത്. കൊറോണയ്ക്ക് ശേഷം പൊങ്കാല ഇടാൻ കഴിഞ്ഞതിന്റെ സന്തോഷവുമുണ്ട്. ഞങ്ങള് 10 വർഷമായി ഇവിടെ വന്നിട്ട്, തിരുവനന്തപുരത്ത് വന്നിട്ട് 10 വർഷമായി. 5 വർഷമായിട്ട് ഞങ്ങൾ പൊങ്കാല ഇട്ടുകൊണ്ടേയിരിക്കുന്നു. 2 വർഷം ഞങ്ങൾക്ക് ഇടാൻ കഴിഞ്ഞില്ല, ഇപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഇടാൻ പറ്റി. അത് വളരെ സന്തോഷം. ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഇവിടെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ 18 ആറന്മുള എന്ന് പറയും. ആറന്മുള നല്ല അമ്പലത്തിൽ ഞങ്ങൾ പോയി. എല്ലാ വർഷത്തെക്കാട്ടും കഴിഞ്ഞ വർഷമൊന്നും ഇല്ലായിരുന്നല്ലോ, കൊറോണയൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഉള്ളതാ. ഇത് നല്ല വളരെ ഗംഭീരമായ പൊങ്കാലയാണ്. അമ്പലത്തിൽ പോയി കണ്ട് എത്ര വർഷമായിട്ട് പൊങ്കാല?
എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു 4 വർഷമായെന്ന് തോന്നുന്നു, നാലാമത്തെ വർഷമാണെന്ന് തോന്നുന്നു. എല്ലാ വർഷവും ഈ സ്ഥലത്താണോ പൊങ്കാല? അല്ല, ഈ മോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മോളാണ് അവിടെ നിൽക്കുന്നത്, പുറകെ പോകുന്നുണ്ട്. ഇവിടെ HME വർക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇവിടെ താമസമാണ്. അപ്പോൾ അങ്ങോട്ട് 10 വർഷമായി ഇവിടെ താമസമായിട്ട്. അന്ന് തൊട്ടൊന്നും വരെ നമുക്ക് ഇടാൻ നോക്കുന്ന സമയങ്ങളെല്ലാം ഇടുന്നുണ്ട്. എപ്പോഴെങ്കിലും ആറ്റുകാൽ പരിസരത്ത് പൊങ്കാല ഇട്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ ഇടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അത് ഒന്ന് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, വലിയൊരു ആഗ്രഹം അമ്മയുടെ നടയിൽ ഒന്ന് ഇടണമെന്ന്. പക്ഷെ സാധിക്കത്തില്ല, അതുപോലെ ജനം അവിടെ. പക്ഷെ ഇപ്പോൾ കോവിഡിന് ശേഷമുള്ള ഒരു പൊങ്കാലയല്ലേ, അപ്പം എങ്ങനെയുണ്ട് തിരക്കും കാര്യങ്ങളും ഒക്കെ? കോവിഡ് കഴിഞ്ഞുള്ള പൊങ്കാല ഏതാ പറഞ്ഞത് നമുക്ക് പറയാൻ വയ്യ. അതുപോലെ ജനം അമ്പലത്തിൽ ചെന്നിട്ട് നമുക്ക് നമ്മൾ കാണാത്തതുപോലെ വൻ ജനാവലി അവിടെ. നല്ല നല്ല പരിപാടികളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഞായറാഴ്ച പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല പരിപാടികളും പറയാനൊക്കത്തില്ല, അതുപോലെ നമുക്ക് നല്ല ഇതായിട്ടാണ്, നല്ല അനുഗ്രഹമായിട്ടാണ്. എല്ലാ വർഷത്തിനെക്കാട്ടിലും നല്ലതായിട്ടാണ് കിട്ടുന്നത് ഈ വർഷം. കഴിഞ്ഞ വർഷങ്ങളിലേക്കാട്ടൊക്കെ മെച്ചമായിട്ട് കഴിഞ്ഞ വർഷം സുഖമായിട്ടെല്ലാം കഴിഞ്ഞു. ആഹാരവും എല്ലാം നല്ല കഴിച്ചു. അവിടെ സുഖം, അവിടെ വിശ്രമിക്കാനൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാം നല്ലതായിട്ട് കഴിഞ്ഞു. അതാ പറയുന്നത് വളരെ അനുഗ്രഹമായിട്ട് എല്ലാ വർഷത്തിനെക്കാട്ടും. നേരത്തെ ഇടപ്പഴഞ്ഞി ഹോസ്റ്റലിലായിരുന്നപ്പം ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് ഇടുമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് എല്ലാം കൊറോണ കൊണ്ടുപോയില്ലായിരുന്നു. ശേഷം അതെ, ഇല്ല ആ പൊങ്കാല ഇടുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും അങ്ങനെ തോന്നാറില്ല. ആ ചൂടാണ്, അതെ അതെ. എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിന് സമീപത്തു നിന്നും ക്യാമറാമൻ യോഗനാഥ് മണിക്കും അനിലിനുമൊപ്പം അശ്വതി സൂരജ്, അശ്വിനി, അക്ഷര, യോഗനാഥൻ ന്യൂസ്.